ഹലോ എവരിവൺ, ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ. ലൈഫ് സ്റ്റൈൽ മെഡിസിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാലിറ്റോസിസ് എന്ന് പറയുന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. ഹാലിറ്റോസിസ് എന്ന് പറയുന്നത് വായനാറ്റം, നമ്മുടെ വായിലൂടെ സ്മെല്ല് വരിക എന്ന് പറയുന്നത് ഭൂരിഭാഗം ആളുകൾക്കുള്ള പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോൺഫിഡൻസ് പോകുന്നൊരു കാര്യമാണ്. നമുക്കൊരു ഫംഗ്ഷനിൽ പോകണ്ട, ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ട, ഒരാളുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ പറ്റത്തില്ല, ആരെങ്കിലും നമ്മളോട് കൂടുതൽ കൂട്ടുകൂടാൻ വരുമ്പോഴത്തേനും നമുക്ക് തന്നെ ഒരു പേടിയാണ്, നമ്മൾ തന്നെ ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയിലേക്ക് വരും. ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് പല രീതിയിലും, ചിലർ പോയിട്ട് എന്താ പറയുക, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ബ്രഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചിലർ ഫുൾ ടൈം ബബിൾ ഗം ച്യൂയിങ് ഗം ഒക്കെ ചവച്ച് ഫുൾ ടൈം വായിൽ തന്നെ വെക്കുന്നവരുണ്ട്. എന്നിട്ടും ഈ പ്രശ്നം തന്നെയാണ്. അതേപോലെ തന്നെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നു, പല്ല് ക്ലീൻ ചെയ്യുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അത് അടച്ച് വിടുന്നു, റൂട്ട് കനാൽ ചെയ്യുന്നു, എ ടു സെഡ് കാര്യം ചെയ്താലും ഈ പ്രശ്നം മാറുന്നില്ല. ചിലർ പറയാറുണ്ട് എൻ്റെ മൂക്കിലൂടെ വരെ സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ, കാരണം നമ്മൾ ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുമ്പോൾ പുറത്തുനിന്നുള്ളവർ, ഇപ്പം നമ്മൾ ഇവിടെ ഉള്ളവർ മാത്രമല്ല, ഈ യു എസിലും കാനഡയിലും യു കെയിലും ഉള്ള ആളുകളൊക്കെ വിളിച്ചിട്ട് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. കാരണം നമുക്ക് കോൺഫിഡൻസ് ഇല്ല, ഒരു ഫംഗ്ഷനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കൊരു പ്രൊജക്ട് റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരാളെ കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിങ്ങനെ പറയുമ്പോൾ നമ്മളുടെ ലൈഫിലെ വലിയ വലിയ സക്സസ് നമുക്ക് ഇല്ലാതാകുകയാണ്. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ ചിലർ ഒരാൾ വന്നിച്ച് പറയുകയാണ്, എൻ്റെ ഡോക്ടർ, ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് ഒരു 16 വയസ്സ് തൊട്ട് ഞാൻ അനുഭവിക്കുകയാണ്, 32 വയസ്സായി, എനിക്കിപ്പോൾ ഒരു കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവാണ് ഈ ഇങ്ങനെ വായിലൂടെ സ്മെല്ല് വരിക എന്ന് പറയുന്നത്. ഒരാളോട് ഇങ്ങനെ അടുത്ത് സംസാരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അടുത്ത് മാത്രമല്ല എനിക്കിപ്പോൾ ഇപ്പം മാസ്ക് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സ്മെല്ല് പോലും തന്നെ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടാകണം. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാണ് മറ്റുള്ളവർ, പിന്നെ എല്ലാ ചുറ്റിലുള്ള ആളുകൾ ആരെങ്ങനെ എല്ലാവരും പറഞ്ഞ് നടക്കത്തില്ല, ശരിയല്ല, അതേ ഇങ്ങനെ സ്മെല്ല് വരുന്നു, ആരും പറയത്തില്ല. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ അത് റെസ്പോണ്ട് ചെയ്തുള്ളൂ. അല്ലെങ്കിൽ എന്നു വെച്ചാൽ അടുത്ത് വരുമ്പോഴേ അവരിങ്ങനെ മാറിപ്പോവാണ്. അപ്പം നമുക്ക് പറയുകയാണ്, ചിലർ, അയ്യോ ഞാൻ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഒരു ദൂരോട്ട് ഇങ്ങനെ മാറി വരികയാണ്, എനിക്കിങ്ങനെ എനിക്ക് എൻ്റെ ഭയങ്കര വിഷമം തോന്നുന്നതാണ് എനിക്ക്. അപ്പോൾ വീട്ടിലുള്ളവർ തന്നെ പറയാൻ തുടങ്ങി, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഞാൻ പല മരുന്നുകൾ കഴിച്ചു, സൈനസിൻ്റെ കാര്യങ്ങൾ ചെയ്തു, മൂക്കിലെ ഡീവിയേഷൻ ഉണ്ടായിരുന്നു അത് ക്ലിയറാക്കി, എന്നിട്ടും എൻ്റെ പ്രശ്നം മാറുന്നില്ല, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടറുടെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഓർത്തത്, ആ എൻ്റെ പ്രശ്നം ഈ വയറിൻ്റെ ആണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് വയറിൻ്റെ പ്രശ്നമുണ്ട് കുറേ നാളുകളായിട്ട്, എങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോഴാണ് ഞാൻ വീണ്ടും വീണ്ടും ഒന്നുകൂടെ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഇതൊന്നുകൂടെ ഒന്ന് ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ വായിലൂടെ സ്മെല്ല് വരുന്നത്? പല കാരണങ്ങളുണ്ട്. നമ്മളിപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഓറൽ ഹൈജീന്, എന്താ പറയുക, നമ്മുടെ ബ്രഷ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാതെ രാത്രി കിടക്കുമ്പോൾ ബ്രഷ് ചെയ്യാതിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ആഹാര സാധനങ്ങൾ അവിടെ നിന്നേച്ച് അതിൻ്റെ സ്മെല്ലുകളായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഫ്ലോസ് ചെയ്യാതെ വരുന്നത്. ഫ്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ നിന്നും എടുക്കുന്ന രീതികളാണ്, അതായത് ഫ്ലോസിൻ്റെ ഇതുണ്ട്, ആ ഫ്ലോസൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാതിരിക്കുക, അതൊക്കെയാണ് പോർ ഓറൽ ഹൈജീനും കൊണ്ട് ഈ സ്മെല് വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സൈനസ് പ്രശ്നം ഉണ്ടെങ്കിൽ ഈ സ്മെല് വരും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടീൻ അലർജി, നമ്മുടെ ഇൻറ്റസ്റ്റൈൻ റിലേറ്റഡ് പ്രശ്നമാണ്. പറ്റാത്ത സാധനം വീണ്ടും കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഫം ഉണ്ടാകുകയും അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ കാര്യമാണ് ഞാൻ മെയിനായിട്ടും പറയുന്നത്, ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറ ഡെഫിഷ്യൻസി എന്നാണ് അതിന് പറയുന്നത്. ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിനകത്ത് നല്ല ബാക്ടീരിയകൾ ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഈ നല്ല ബാക്ടീരിയകൾ കുടലില്ലാതെ വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലായാലും, അതായത് നമ്മുടെ ശരീരത്തിൽ അത് പ്രോപ്പറായിട്ട് മെറ്റബലൈസ് ചെയ്യാൻ, അതായത് പ്രോപ്പറായിട്ട് ദഹിപ്പിക്കാനും പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, അതിൻ്റെ ഭാഗമായിട്ട് ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ്, അതായത് കുടലിൻ്റെ മൂവ്മെൻ്റൊക്കെ കുറയുകയും മലബന്ധ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും, അതേപോലെ നെഞ്ചരിച്ചിലെ പുളിച്ചകട്ടൽ, വായിലെ അൾസേഴ്സ്, ഇതൊക്കെ എന്ന് പറയുന്നത് ഈ കുടലിലെ നല്ല ബാക്ടീരിയകൾ ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഈ നല്ല ബാക്ടീരിയകൾ ഇല്ലാതെ വരുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞാൽ മലം മുറുകുകയും, അല്ലാന്നുണ്ടെങ്കിൽ ആഹാര സാധനങ്ങൾ അവിടെ കിടന്ന് ഫെർമെൻ്റ് ആകും, ചെയ്യാൻ തുടങ്ങും, അതിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് കുറച്ച് കെമിക്കൽസ് റിലീസ് ആകുകയും ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാക്കുകയും അതിന് നല്ല ബാഡ് സ്മെല്ലുള്ളതായിരിക്കും. അപ്പോൾ ഈ കെമിക്കൽസും ഗ്യാസുകളും കാര്യങ്ങളും എല്ലാം ബ്ലഡിലേക്ക് എൻറ്റർ ആകുകയും ഈ ബ്ലഡ് ഫുൾ ബോഡി സർക്കുലേറ്റ് ആയിട്ട് നേരെ ലങ്സിലേക്ക് വരും.
ഈ ലങ്സിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് ഈ എന്താ പറയുക കാർബൺ ഡയോക്സൈഡും കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്നതിൻ്റെ പോവുകയും അത് അവിടെ നിന്ന് പുറത്തു നിന്ന് ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു എക്സ്ചേഞ്ച് നടക്കുന്നത് ഈ ലങ്സിലാണ്, ആൽവിയോലൈനാണ്. ഈ ലങ്സിൽ എക്സ്ചേഞ്ച് നടക്കുന്ന സമയത്ത് ഈ ബാഡ് ഗ്യാസ് പുറത്തേക്ക് പോവുകയും ഓക്സിജൻ ഉള്ളിലേക്ക് വരികയും ചെയ്യും. ഈ ഗ്യാസ് പുറത്തേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഓൾവേ നമ്മുടെ ലങ്സിൽ പുറത്തേക്ക് പോകുമ്പോൾ അത് വീണ്ടും ഗ്യാസ് ഫോർമേഷനിലൂ ഗ്യാസ് ആയിട്ട് വായിലൂടെ മൂക്കിലൂടെയും പുറത്തേക്ക് വരും. ഇങ്ങനെയാണ് ഈ ബാഡ് ബ്രത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബാഡ് ബ്രത്ത് ഉണ്ടാകുന്ന കാര്യം നമ്മൾ വായ എത്ര ബ്രഷ് ചെയ്തിട്ടും കാര്യമില്ല, ച്യൂയിങ് ഗം ചവച്ചതുകൊണ്ട് കാര്യമില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീരകം ചവച്ചതുകൊണ്ട് കാര്യമില്ല, പല രീതിയിലുള്ള നമ്മൾ എന്തൊക്കെ ഭക്ഷണം മാറ്റി വെച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം എന്താണ്? കുടലിനകത്ത് പണിയെടുക്കാൻ ആളില്ല, ആളില്ലാതെ വരുമ്പോഴുള്ള പ്രശ്നമാണ് ഇത്. അപ്പോൾ അതിനാണ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രോപ്പറായിട്ടുള്ള പ്രോബയോട്ടിക് കോമ്പിനേഷൻസ്, ആ ബാക്ടീരിയസ് വളരാനുള്ള കോമ്പിനേഷൻസ് നമ്മളവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങളൊക്കെ ക്ലിയറായി വരും. അതിനെന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള കാര്യങ്ങൾ, നമ്മളതിന് പ്രോപ്പർ ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, ഇത് തന്നെ എല്ലാത്തിനും ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. നമ്മൾ ഏതൊരു കാര്യവും ചുമ്മാതെ അതായിരിക്കും ഇതായിരിക്കും എന്ന് ഊഹിച്ചുകൊണ്ട് ഓരോ ചികിത്സ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുള്ള പ്രോപ്പർ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലുള്ള പ്രശ്നമാണ് നമുക്കുള്ളത്, അതിന് എങ്ങനെയാണ് അതിന് ചികിത്സ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ചില ആളുകൾക്ക് പ്രോട്ടീനോളജി റിലേറ്റഡ് ആയിരിക്കും, അങ്ങനെയുള്ളവർക്ക് സ്കിന്നിൽ പ്രശ്നം കാണിക്കും, ബാഡ് ബ്രത്ത് വരും, മുടി നരയ്ക്കും, താരൻ ഉണ്ടാകും, അതേപോലെ നെഞ്ചരിച്ചിൽ, പുളിച്ചകട്ടൽ, വയറുകമ്പിക്കൽ, മലബന്ധം, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുള്ള അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കാണിക്കും, അലർജി, തുമ്മൽ, ശ്വാസമുട്ടൽ, അലർജി കാണിക്കും. ഇതെല്ലാം ഒരേ പ്രശ്നങ്ങളാണ്, അതിന് പലതിനും പല ചികിത്സ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു ആ കോമ്പിനേഷനാണോ നമ്മുടെ പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. കാരണം എന്താ, പല ആളുകളെ നമ്മൾ മെഡിസിനൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവർ ഒരു മാസം ഒന്നര മാസമൊക്കെ കഴിയുമ്പോൾ പറയുന്നത്, അയ്യോ എനിക്ക് ഒത്തിരി ആശ്വാസമുണ്ട്, എൻ്റെ എന്താ പറയുക, എൻ്റെ ലൈഫ് തിരിച്ചു കിട്ടിയ പോലെയാണ്. കാരണം അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, പക്ഷെ അവരുടെ പൈസ മാത്രമല്ല, സമ്പാദ്യം മാത്രമല്ല നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഈസി ആയിട്ട് ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് നോക്കാതെ നമ്മൾ വേറെ വേറെ വഴികൾ ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇതിനൊരു ഒരു ഒരു റിസൾട്ട് കിട്ടാത്തത്. അതുകൊണ്ട് ഈ ഒരു മെത്തഡിലൂടെ ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ആർക്കെങ്കിലും വായിലൂടെ സ്മെല്ല് വരുന്നുണ്ട്, മൂക്കിലൂടെ സ്മെല്ല് വരുന്നുണ്ട്, ആളുകളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കോൺഫിഡൻസ് ലെവൽ കുറവുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വയറ്റിലെ പ്രശ്നമുണ്ടോ? എന്നാൽ വളരെ എളുപ്പമാണ് ആ പ്രശ്നം ക്ലിയറാക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ വായുനാറ്റം എന്ന് പറയുന്ന, ഹാലിറ്റോസിസ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്, ഏതാണ് ഇതിൻ്റെ പ്രൊസീജിയർ, എന്തൊക്കെ ചെയ്താലാണ് ഇത് മാറുന്നതെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. Bye.